നമ്മുടെ നദികളെ ആശ്രയിച്ച് കഴിയുന്ന ഉൾനാടൻ പരമ്പരാഗത മത്സ്യബന്ധന സ്ത്രീ തൊഴിലാളികളുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രത്യേക അന്വേഷണ യാത്രയാണ് ഇന്നത്തെ പ്രതിരോധം. കേരളത്തിലെ നദികളിൽ ഭൂരിഭാഗവും കടലിലേക്കൊഴുകി കടലായി പരിണമിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ കടലിൻ്റെ വേലിയേറ്റവും വേലിയിറക്കവും മത്സ്യവും ഉപ്പും താപവും കുളിരുമെല്ലാം നദികളെയും ബാധിക്കും. അതാണ് കടൽ നിയമവും പ്രകൃതി നിയമവും. അതനുസരിച്ചാണ് വേലിയേറ്റത്തിൽ മത്സ്യവും ഉപ്പുവെള്ളവും നദിയിലേക്കെത്തുന്നത്. അതനുസരിച്ചാണ് നദികളുടെ ആരോഗ്യവും മത്സ്യസമ്പത്തും നിലനിൽക്കുന്നത്. അതനുസരിച്ചാണ് തീരദേശത്തെ മനുഷ്യർക്കും ചെടികൾക്കും പറവകൾക്കും മൃഗങ്ങൾക്കുമെല്ലാം ജീവിച്ചു പോകാനാകുന്നത്. അതനുസരിച്ചാണ് മത്സ്യബന്ധനവും മത്സ്യകൃഷിയും നെൽകൃഷിയും തെങ്ങ് കൃഷിയും കച്ചവടവും എല്ലാം വികസിച്ചു വരുന്നത്. അതനുസരിച്ചാണ് കടലും നദികളും സകല ജീവജാലങ്ങളുടെയും പൊതുസ്വത്തായി മാറുന്നത്. അതനുസരിച്ചാണ് നമ്മുടെ നദിയെയും കടലിനെയും വ്യക്തികളും സംഘങ്ങളും സ്വകാര്യ സ്വത്താക്കി മാറ്റുമ്പോഴെല്ലാം അതിനെ സമൂഹവും ഭരണകൂടവും കർശനമായി വിലക്കിയിരുന്നത്. അതൊന്നും അനുസരിക്കാതെ നമ്മുടെ പൊതു ഇടങ്ങളായ നദികളെ വ്യക്തികളും വ്യക്തികളുടെ കൂട്ടായ്മകളും പ്രാദേശിക ഭരണകൂടവും ഒക്കെ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് സ്വകാര്യ സ്വത്താക്കി മാറ്റുമ്പോൾ നദിയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടഞ്ഞു നിർത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ അത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് തങ്ങളുടെ പൊതുസ്വത്തായിരുന്ന സ്വന്തം നദി നഷ്ടപ്പെട്ട് മീൻപിടുത്തം തടസ്സപ്പെട്ട് ജീവിതം വഴിമുട്ടി ദുരിതമനുഭവിക്കുന്ന ഏതാനും മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ ജീവിതം അടുത്തറിയാനായത്. ഞാൻ ഒരു 18 വയസ്സിലെ ഈ മത്സ്യം കൈകൊണ്ട് പിടിച്ചിട്ട് വിൽപ്പനക്കാർത്തിയാണ്. ഇപ്പോൾ കൈകൊണ്ട് പിടിക്കാനും പോയിട്ട് നമുക്ക് കരിക്ക് പിടിക്കാൻ വരെ ഇവിടെ കിട്ടാത്ത അവസ്ഥയാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അഞ്ച് പാത്തിക്കാരുണ്ട്. അഞ്ച് പാത്തിക്കാർ രാത്രി ഒരു 10-12 വലക്കഷ്ണം ഒരാളിളക്കും. അങ്ങനെ ഈ പുഴ നിറച്ച് ഇളക്കി കഴിഞ്ഞിട്ട് കിട്ടുന്ന മീൻ അവർ രാത്രി പിടിച്ചിട്ട് കൊണ്ടുവന്ന കാരണത്താൽ നമുക്ക് പകൽ വലയും കൊണ്ടുപോയാലും കിട്ടാനില്ല, കൈകൊണ്ട് പിടിക്കാനും കിട്ടാനില്ല. ഇപ്പോഴും നമ്മളെ അവസ്ഥ പിന്നെ ഇളമ്പൊക്കെ വാരാൻ പോയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് 5-6 രൂപയൊക്കെ വിൽക്കാൻ അത്ര പോരെ കിട്ടുമല്ലോ, അത് കൊണ്ടുവന്ന് അതിന്ന് കറി വെക്കാനും എടുത്തിട്ട് കുറച്ച് വിൽക്കും. അങ്ങനെയല്ലാന്ന് നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. പണ്ട് എൻ്റെ അമ്മയും അച്ഛനും കൂട് വെച്ചിട്ടും തപ്പിയിട്ടും മീൻ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ 10 പേരുണ്ട്. 10 മക്കളെയും പഠിപ്പിച്ചതും വളർത്തിയതും എല്ലാം ഇതിൽ നിന്നാണ്. അല്ലാതെ വേറൊരു വരുമാനം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥയും അന്നത്തെ അവസ്ഥയും നോക്കിയാൽ ഇപ്പോഴത്തെ അവസ്ഥ പോക്കാണ്. നമുക്ക് ഒരു കറിയിലെ മീൻ വരെ പിടിക്കാൻ കിട്ടാത്ത അവസ്ഥയാണ്. അന്ന് 10 മക്കളെയും പോറ്റിയിട്ട് പഠിപ്പിക്കാനും എല്ലാത്തിനും അന്നത്തെ കാലത്ത് ഈ കെട്ടും തന്നെ നമുക്ക് അതിന് വേണ്ടുന്ന ഉപജീവിതം കിട്ടലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം വളരെ വിഷമത്തിലാണ്. അന്നെന്ന് വെച്ചാൽ ചെമ്മീൻ സന്ധ്യക്ക് പോയാൽ നമുക്ക് വിൽക്കാനും കിട്ടും കറി വെക്കാനും കിട്ടും. അന്ന് തുറന്നിട്ട ഇതാണ്, വെള്ളത്തിനൊരു തടസ്സമില്ല, മീൻ കയറാനും തടസ്സമില്ല. ഇന്നിപ്പോൾ അണക്കെട്ട് വന്ന് മഞ്ഞ വന്ന് വല കെട്ടലായി മറ്റേ മീൻ പിടിക്കലായി ഇങ്ങനെ പല രീതികളിലാണ് ഇതിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ പാത്തിക്കാർ ഇതും അന്നത്തെന്ന് പറഞ്ഞാൽ ഒരു സന്ധ്യാകുമ്പോൾ പോയാൽ നമുക്ക് രണ്ട് മൂന്നാൾക്ക് വിൽക്കേണ്ട മീനും കിട്ടും, കറി വെക്കേണ്ട മീനും കിട്ടും, വെള്ളച്ചെമ്മീനും കിട്ടും, പിന്നെ ഇരുമയും കിട്ടും, മാലാം കിട്ടും, അതുപോലെ തന്നെ ഞണ്ട് പല മീനായിട്ട് കിട്ടലുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ ഒരു വസ്തു കാണാനില്ല. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഒരു 5-6 കൊല്ലമായി നമുക്ക് ഇവിടെ ഈ കെട്ടിൽ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു കാണാതെ. ഇവർ അടക്കം കൊല്ലി അടക്കം കെട്ടിയിട്ട് മീൻ പിടിച്ചാൽ പിന്നെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുക. ബാക്കി ഞാനെല്ലാം ഭയങ്കര ചെമ്മീൻ പിടിക്കുന്ന ആളാണ്, മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടെല്ലാം വിൽക്കുന്നതാണ്. എന്നുവെച്ചാൽ ഇന്നത്തെ സംഭവം അങ്ങനെ ഇല്ലെങ്കിലും അന്ന് വലിയ മീൻ പിടുത്തൊക്കെ എത്തിയാണ്. ഞാനും ഈ പറയുന്ന 2-3 ആൾ ഞങ്ങളൊക്കെ വിചാരിക്കാനാണ്. കുറേ ആളുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നത്ര മറ്റില്ല, കിട്ടൂല. പണ്ട് ഞാൻ എൻ്റെ ഭർത്താവും വലയും കൊണ്ടുപോയിട്ടും ഞാൻ തപ്പാൻ പോയിട്ട് കിട്ടിയ മത്സ്യം കൊണ്ടാണ് എൻ്റെ 3 മക്കളെ പഠിപ്പിച്ചതും അവരെ ഒരു +2 വരെയെല്ലാം പഠിപ്പിച്ചിടക്കിയതും എല്ലാം ഞാൻ തന്നെയാണ്. ഇപ്പം ഇന്നാണെങ്കിൽ 1-ാം ക്ലാസ് തൊട്ട് 2-ാം ക്ലാസ് വരെ പോകേണ്ട ഗതികേടിൽ ആയിട്ടാണ് ഇല്ലത്. അത് അന്നത്തെ കാലത്ത് അത്രയും ഞങ്ങൾ ഉയർത്തി വന്ന് കുറച്ച് പൈസയിലും സമ്പാദിച്ച് പിന്നെ 70,000 രൂപയുടെ ഇതാണ് എനിക്ക് പാസ്സായ വീടിന്. അതിൽ കൂട്ടിയെടുക്കാനും അതിൻ്റെ കടം വാങ്ങി തീർക്കാനും ഒക്കെ നമുക്ക് അന്ന് സാധിച്ചിനി. ഇന്നിപ്പം ആണെങ്കിൽ സർക്കാർ തരുന്ന പൈസക്ക് നമുക്ക് ചുമര് കെട്ടി പൊന്തിക്കാനാവില്ല. അങ്ങനത്തെ അവസ്ഥയാണ് നമ്മുടെ പുഴ ഇപ്പം നിൽക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്നതും ഈ നാട്ടിൽ തന്നെയാണ്. ഞങ്ങളെ ചെറുപ്പം മുതലേ എന്ന് പറഞ്ഞാൽ രാധ പറഞ്ഞ പോലെ 18 വയസ്സൊന്നല്ല 14 വയസ്സിലേ പോകുന്നുണ്ട് നമ്മളെല്ലാം. നമ്മളമ്മരുടെ കൂടെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഈ തൊഴിലാണ് നമ്മളമ്മ പഠിപ്പിച്ചത്. അപ്പം അത് കാരണം നമ്മൾ വെള്ളത്തിൽ തന്നെ വെറുതെ ഇങ്ങനെ കളിക്കാൻ പോകുന്നതാണ് അവരുടെ കൂടെ. പക്ഷേ അങ്ങനെയാവുമ്പോൾ കുറച്ച് കുറച്ച് മീനും കിട്ടും. അങ്ങനെ അമ്മരുടെ കൂടെ സ്കൂള് വരെ പോവാണ്ടാന്ന് നമ്മളമ്മരുടെ കൂടെ പോയിട്ട് ജോലി ചെയ്യൽ. അപ്പോൾ ചെമ്മീനും കിട്ടും, ഞണ്ട് കിട്ടും,
ഇരുമിയും കിട്ടും, മാലയും കിട്ടും, എല്ലാ സാധനങ്ങളും കിട്ടും. അങ്ങനെ കൊണ്ടുവന്നിട്ട് വേണം, അത് കൊണ്ടുവന്നിട്ട് വിറ്റിട്ട് വേണം നമ്മളമ്മ നമ്മളെ ജീവിപ്പിക്കാം. ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ചേട്ടന്മാർ നമ്മളെല്ലാവരും ഉണ്ട്. അതായത് അവരെല്ലാം ചെറുത്, ഞാനും ചെറുതാണ്. അപ്പം ആ സമയം തൊട്ടേ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ ജോലി തന്നെ വേറെ അങ്ങനെ, പിന്നെ കൃഷിയായാൽ കൃഷിപ്പണിയെടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ അവരിപ്പോൾ പറയുന്ന പറഞ്ഞാൽ കൃഷി മൂലമാണ് നമ്മളിത് കെട്ടിയത്, ഉപ്പുവെള്ളം കയറുന്നതായിട്ടാണെന്നല്ല ഇവർ പറയുന്നത്. അപ്പോൾ അതൊന്നല്ല, അവർക്ക് നമ്മൾ മീൻ പിടിക്കുന്നതുകൊണ്ടില്ലേ വൈരാഗ്യം കൊണ്ട് മാത്രമാണ്. അപ്പം നമ്മൾ എവിടെയാണ് പോകുന്നറിയോ? ഇതൊന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. നമ്മൾ ആച്ചു നോക്കിയിട്ട് അങ്ങ് ഏഴുമലയുടെ താഴലില്ല, പുഴയിലെല്ലാം നമ്മൾ പോയിട്ട് ജോലി ചെയ്തിട്ട് വരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം പോക്കില്ല, ചില സമയങ്ങളെ പോകും. ഇപ്പം തൊഴിലുറപ്പുണ്ടായതുകൊണ്ട് തൊഴിലുറപ്പിന് പോയി. 296 റുപ്യയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം 5 മണിവരെ, രാവിലെ 9 മണിക്ക് പോയിട്ട് 5 മണിവരെ. ഇപ്പോൾ റെസ്റ്റും ഉണ്ട്, പക്ഷെ അങ്ങനെയല്ലാന്ന് നമ്മൾ ജീവിക്കുന്നു. അപ്പം അങ്ങനെ മുമ്പത്തെ പോലെ ഒന്നും ജോലി ചെയ്യാനും കയ്യിൽ ശ്വാസം മുട്ടാണ്. ശ്വാസം ഇടക്കിടക്ക് പണിയെടുക്കും, ഇടക്കിടക്ക് ഡോക്ടറെ കാണും വരും. ഇതല്ലാന്ന് നമ്മളെ ജോലി. പിന്നെ പ്രത്യേകിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പുഴയിലൊന്നും നമുക്ക് വലയൊന്നുമില്ല. എൻ്റെ ഭർത്താവ് മീൻ പിടിക്കാരനാണ്. അപ്പോൾ വലയൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾ മുട്ടല്ല ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് അയാൾ 8 കൊല്ലത്തോളം അയാൾ ജോലി ചെയ്യാത്ത. പിന്നെ അങ്ങനെ ജീവിച്ച് അങ്ങനെ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. സമ്പാദ്യമായിട്ടൊന്നുമില്ല നമ്മളെ ഏരിയയിലില്ല. ഒരാൾക്ക് സമ്പാദ്യം എന്ന് പറഞ്ഞിട്ടില്ല. അന്നന്ന് പോവുക, കൊണ്ടുവരിക, അത് വിൽക്കുക, ജീവിക്കുക, ഇതന്നെ. നമ്മളെ അച്ഛനും അമ്മയും ഇല്ല കാലം മുതലേ നമുക്ക് സമ്പാദ്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പം നമ്മളെ മക്കൾക്കും നമ്മളെ സമ്പാദ്യമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതേപോലെ രീതിയിൽ അങ്ങ് പോകുന്നതാണ്. ഇതേപോലെ ഈ പുഴയിൽ നിന്ന് മീനൊന്നും കിട്ടലുണ്ടാവില്ല, കാരണം ഈ പുഴയിലില്ല. ഈ ഇല്ല തന്നെ ഇവരെ 8-9 വലക്കാരുണ്ട്. അവർ പോയി രാത്രി തന്നെ ഇങ്ങോട്ട് അങ്ങേ തലവരെ വലയിലിളക്കി അവർ മീൻ പിടിച്ചിട്ട് കൊണ്ടുവരും. ആ മീനൊന്നും നമുക്ക് തപ്പിയാൽ കിട്ടുന്ന മീനുമല്ല. നമുക്ക് കിട്ടുന്നത് ചെമ്മീൻ, ഇരുമീൻ, അങ്ങനെയല്ല സാധനങ്ങളെ നമുക്ക് കിട്ടും. അവർക്ക് കിട്ടുന്ന മീനൊന്നും നമുക്ക് കിട്ടൂല. അതിപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പുതിയ പുഴക്കര, പിന്നെ ഇപ്പുറം, പിന്നെ ചെമ്പരി, ഈ ചെങ്കൂരിച്ചാൽ പാലത്തിൻ്റെ അടുത്ത് ആടെയെല്ലാം പോയിട്ടാണ് നമ്മളവർ തപ്പിയിട്ട് ജീവിക്കുന്നത്. ഇപ്പം ജീവിതം തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും. പോകുമ്പോൾ ഒന്നും കുടിക്കാണ്ട് പോകും, വരുമ്പോൾ അതേപോലെ വീട്ടിലെത്തിയിട്ട് വേണം കുടിക്കാൻ. ഇപ്പോൾ കൊറോണ സമയം അടിച്ച് ആയൊന്നും ഇല്ലല്ലേ. ഇപ്പോൾ നമ്മളെ വീട്ടിൽ വന്നിട്ട് വേണം എന്തെങ്കിലും ഭക്ഷണം. അത്രയില്ല കഷ്ടപ്പാടാൻ നമുക്ക്. ഇത് ശരിക്കും തുറന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറും ചെയ്യുകയും ചെയ്താൽ അവർ പറയുന്നതെന്ന് തന്നെ നമുക്ക് കൃഷി ചെയ്യേണ്ട സ്ഥലമാണെന്നാണ് പറയുന്നത്. അവിടെ പിന്നെ നമ്മൾ അതിന് ആര് എന്ത് തന്നെ ചെയ്താലും ഇത് ഇവർ തുറക്കില്ല. തുറക്കുന്ന വർഷ സമയം മാത്രം അവർ കുറച്ച് തുറന്നിളകും. പിന്നെ ഇവർക്ക് ഉയർന്നിരുന്ന സമയം വെള്ളം ഉണ്ടെങ്കിൽ, ഉഴുന്നിടുന്ന കണ്ടത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് തുറന്നിളക്കും. അല്ലാതെ അവർ തുറന്നിട്ട് ഈ മീൻ കയറുന്ന സമയം ഇവർ തുറന്നിളക്കിയിരുന്നെങ്കിൽ നമുക്കെല്ലാവർക്കും, അവർക്കും ജീവിക്കാം നമുക്കും ജീവിക്കാം, അത്രയ്ക്കില്ല മീനിൻ്റെ ഉള്ളിൽ കയറും. അതൊന്നും അവർ തുറന്നിളക്കലേ ഇല്ല. പിന്നെ നമ്മളെങ്ങോട്ട് കൊണ്ട് ഈ ഏടെയാ കിട്ടി, ഏടെയാ ഇല്ല, ഇല്ല സ്ഥലത്ത് പോയിട്ട് നമ്മൾ മീൻ പിടിച്ചിട്ട് വരും. എൻ്റെ ഭർത്താവ് മരിക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് 17 വയസ്സ്. അതിൻ്റെ താഴെയുള്ളവരാണ് ബാക്കിയുള്ള 3 മക്കളും. അവരെല്ലാം ഞാൻ തപ്പിയിട്ടും മുണ്ടിയരിഞ്ഞും കൂട്ടുകാരൊക്കെ കൂടി അവിടെ ഇവിടെയും പോയിട്ട് ദൂരദേശങ്ങളിലെല്ലാം പോയി. ഈ ദേശത്ത് മത്സ്യം കിട്ടാത്തതിനാൽ പയ്യന്നൂര്, കുന്നരു ഇങ്ങനെ കണ്ട സ്ഥലങ്ങളിലെല്ലാം പോയി മത്സ്യം പിടിച്ചിട്ടാണ് ജീവിച്ചത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് മത്സ്യം പിടിക്കാൻ പറ്റുന്നേ ഇല്ല. ഞങ്ങൾ ഈ മത്സ്യം പിടിച്ചിട്ട് വൈകുന്നേരം 1-3 മണിയാകുന്ന സമയത്ത് ഒരു മാർക്കറ്റുണ്ട് നമുക്ക് വിൽക്കാൻ. ആ മാർക്കറ്റിൽ പോയി വിറ്റ് അത് വരുമ്പം മക്കൾക്ക് വേണ്ടുന്ന അരിയും കറിയും സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് വേണം ചോറുണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ജീവിക്കാൻ. ഇതാണ് ഞങ്ങളുടെ ജീവിത രീതി ഉണ്ടായത്. പിന്നെ മത്സ്യം പിടിക്കാൻ പറ്റാത്തൊരു സമയത്താണെങ്കിൽ ഞങ്ങൾ വർഷത്തിൽ വെള്ളം കയറിയ സമയത്ത് പായമട വേനൽക്കാലം ഓല മുറിച്ച് വെക്കും. ആ സമയത്ത് പായമടഞ്ഞ് അങ്ങനെയാണ് മക്കളെ പോറ്റിയത്. എന്നാലും മക്കൾക്ക് ഉന്നതമായ ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് നമ്മളെ മക്കളെല്ലാം 7-8 ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ അവർക്ക് അർഹതയുണ്ടായിട്ടുള്ളൂ. ഞങ്ങൾക്ക് കഴിവുമില്ല. കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും പഠിപ്പിക്കും, ഞങ്ങളെ സഹായിക്കാൻ ആളുമില്ല. ഇതാണ് ഞങ്ങളെ ഇന്നത്തെ അന്നത്തെ അവസ്ഥ. അന്ന് ഇതിലും അതിഭയങ്കരമായ ഒരവസ്ഥയാണ്. അന്ന് പണിയെടുത്ത കൂലിയില്ല, കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങാൻ വരെയില്ല. ഈ തപ്പിക്കൊണ്ട് വന്നിട്ട് ഒരു 10-100 കിട്ടിയാലേ അതിന് അരിയും കറിയും വാങ്ങിയിട്ട് ജീവിക്കാൻ വരെ മാർഗമില്ലാത്തതാണ് അതിഭയങ്കരമായ അവസ്ഥയെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ തപ്പിനെ കൊണ്ട് എന്തെങ്കിലും നമ്മൾ ബുക്കിൽ ഒരു 10 റുപ്യയോ 5 റുപ്യയോ വെച്ച് അങ്ങനെ മക്കളുടെ കല്യാണ സമയത്താകെ സ്വരൂപിച്ചെടുക്കുമ്പോൾ ഒരു ചില്ലറ പൈസ കിട്ടും ഇതിൽ നിന്ന്. പിന്നെ ബാക്കി നമ്മൾ കടുവടങ്ങളും വാങ്ങി മക്കളും നമ്മളും കൂടി അധ്വാനിച്ചിട്ട് ആ
കടം തീർക്കും. അങ്ങനെ മൊത്തമായിട്ട് ഒരു പൈസ ഉണ്ടാക്കിയിട്ട് മക്കളെ വിവാഹം ചെയ്ത് കൊടുക്കാനും അയക്കാനും നമുക്ക് യാതൊരു തരത്തിലുള്ള അർഹതയും ഇല്ല. ഇതാണ് ഞങ്ങളെ അവസ്ഥ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഈ തപ്പാൻ പോകുന്ന സമയത്ത് 10, 20, 25 ആളെല്ലാം ഒന്നായി പോയിട്ടാണ് ഈ പുഴയിൽ ഒട്ടാകെ ഇറങ്ങൽ. അതിൽ കിട്ടുന്നവരും ഉണ്ടാകും, കിട്ടാത്തവരും ഉണ്ടാകും. കിട്ടുന്നവർ കുറേശ്ശെ കിട്ടാത്തവർക്ക് ഓരോരോ വയറിലിട്ട് കൊടുക്കുമ്പോൾ അവർക്കും ഞങ്ങളെപ്പോലെയുള്ള ഒരു ഓഹരി അതിൽ വരും. അങ്ങനെയാണ് ഞങ്ങളെ അന്നത്തെ ജീവിത സുഹൃത്തുക്കളായിട്ട് ജീവിച്ചിരുന്നവരാണ് ഞങ്ങളെല്ലാവരും. ഒരു 2 വർഷത്തോളമായി ഞാൻ ഈ പണി ചെയ്യാൻ പോകാത്തത്. എനിക്ക് തീരെ അസുഖമായതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. പിന്നെ ഇപ്പം അതുവാലും അത്യാവശ്യം പോകാൻ പറ്റണമെങ്കിൽ നമുക്ക് ഒരു പുഴയില്ല. പുഴയെല്ലാം പിന്നെ പാടശേഖരക്കാർ വന്നിട്ട് പിന്നെ വെള്ളം കയറ്റാത്തത് കൊണ്ട് ഉണങ്ങി വരേണ്ടത് കൊണ്ട് ദൂരദേശത്ത് പോകാൻ എനിക്ക് കഴിയുന്നില്ല. അടുത്ത ദേശത്താണെങ്കിൽ പുഴയുമില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ട? ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. പണ്ട് കാലത്ത് ഇവിടെ ഞങ്ങൾ മീൻ പിടിക്കാൻ പോയ സമയത്ത് ഒരു വ്യക്തി കെട്ടെടുത്തിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ജോലി വലിക്കാൻ വരുന്ന ആണുങ്ങളെ അടിക്കലും കേസ് കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയം അവരെ കേസ് അവരെല്ലാം ഇന്ന് മരിച്ചുപോയി. ആ കേസ് ഒരു 10-12 വർഷം നീണ്ടു നിന്ന ഒരു കേസായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ മത്സ്യം പിടിക്കാൻ അവരോ നമ്മളെ പഞ്ചായത്തിൽ അറിയിച്ചിട്ട് പഞ്ചായത്തു നിന്ന് യാതൊരു അനുകൂലം ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടില്ല. അന്ന് നമുക്ക് ഈ കെട്ടെടുത്ത വ്യക്തിയുടെ ഭീഷണി ഉണ്ടായിരുന്നു. ഇന്ന് അതിനേക്കാളും വലിയ ഭീഷണിയായിട്ട് മഞ്ഞ നിർമ്മിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പുഴയിൽ വെള്ളമില്ലാത്ത ഒരു ദുരിതപ്പാടിലാണ് ഞങ്ങളിപ്പം ജീവിക്കുന്നത്. ഞാൻ ആവുന്ന കാലം ഈ തപ്പിയിട്ട് മീൻ പിടിച്ചിട്ടാണ് ജീവിച്ചത്, മക്കളെ പോറ്റിയതല്ലോ. ഇപ്പം എനിക്കാണെങ്കിൽ ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒരാളെ സഹായവും കിട്ടുന്നില്ല. പിന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? മക്കളെ ഒരു അവനാണെങ്കിൽ 2-3 കുട്ടികളും കൊണ്ട് അവൻ കഷ്ടപ്പെടുന്നു. എന്നെയും കൂടി ഞാനും കൂടി അവൻ്റെ ആശ്രയത്തിലാണ് ജീവിക്കുന്നത്. വേറെ എനിക്കൊരു തൊഴിലെടുക്കാനോ ആക്കാനോ അസുഖം മൂലം പോകാൻ സാധിക്കുന്നതുമല്ല. അതെ, ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി. അതെ, ഭർത്താവ് ഞാനും മീൻ പിടിക്കാൻ പോകും. മീൻ പിടിക്കാൻ പോകും, എന്നിട്ട് വിൽക്കും. അങ്ങനെ ആ പൈസ കൊണ്ടിട്ടാണ് എൻ്റെ ഭർത്താവ് എന്നെയും നോക്കിയത്. എൻ്റെ മക്കളെ 3 മക്കളുണ്ട്, 2 മക്കളെ കല്യാണം കഴിച്ചു. 1 ഒരാണാണ്, 2 പെണ്ണ്. അതിൽ മല വലിച്ചിട്ട് എന്നെ പോയി മീൻ പിടിച്ചിട്ട് എന്നെ പോറ്റിയത്. പിന്നെ ഇങ്ങനെയല്ലാതെ നമ്മളെ ജീവിതം. ഭർത്താവ് മരിച്ച് ഇപ്പം പെൻഷനായി, ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പെൻഷനായതുകൊണ്ട് ഒന്നും തരുന്നില്ല. ഇങ്ങനെയല്ലേ ജീവിതമാണ്. നമ്മളെ ജീവിതം ഒന്നും ഇപ്പോൾ ചെമ്മീൻ പിടിക്കാൻ പോക്കാണ്, കയ്യിൽ നിന്ന് പോവും. ചെമ്മീൻ പിടിക്കാൻ പോയാൽ കുറച്ച് പൈസ കിട്ടും, അത്രയേ ഉള്ളൂ. വലിയ പൈസ ഒന്നും കിട്ടില്ല, ഒരു 100-300 രൂപ കിട്ടും. അതിനെ കൊണ്ട് ഇങ്ങനെ ജീവിക്കലാണ്, വേറെ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ചെമ്മീൻ ഉണ്ടെങ്കിലേ കിട്ടും, എപ്പം പോയിട്ട് മടങ്ങി വരും, ചില സമയത്തേ കിട്ടും. ഇങ്ങനെയല്ല ജീവിതമാണ് ഇപ്പം നമ്മൾ. ചെമ്മീൻ എന്ന് പറഞ്ഞിട്ട് വരുമില്ല, അവിടെ ഇല്ല. ഒരു സമയത്തേ കിട്ടും, ഒരു സമയത്ത് ഇങ്ങനെ മടങ്ങി വരും. പോയ വൈക്കുന്ന തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. ഒന്നും കുടിക്കാണ്ടാ പോക്ക് രാവിലെ, എപ്പോൾ ശ്വാസം മുട്ടലാണ്. ചെമ്മീൻ പിടിക്കാൻ പോയാൽ കുറച്ച് കിട്ടും, അത് ആർക്കും കൊടുത്തിട്ട് അങ്ങനെ ജീവിക്കും. മക്കളെ ആശ്രയത്തിൽ ജീവിക്കാൻ കഴിയില്ലാന്ന് ചോദിച്ചിട്ട് മക്കളുണ്ട്. 2 ആൾ ഭർത്താവിനെ പോയതാണ്, അവരിപ്പോൾ നമ്മളെ നോക്കുമോ? ഇങ്ങനെയല്ലേ ജീവിതമാണ്. പിന്നെ പോരാഞ്ഞിട്ട് വലയിലുണ്ടായി, വല മത്സ്യത്തൊഴിലാളി നിന്ന് കിട്ടീനി. ആ വലനെ കൊണ്ട് തന്നെ വലിച്ചിട്ട് മക്കളെ പോയിട്ടതും വളർത്തിയതെല്ലാം, കല്യാണം കഴിച്ചത് എല്ലാം തന്നെ. 3 മക്കളെ കല്യാണം കഴിച്ച് അവർ സുഖമായിട്ട് ജീവിക്കുന്നു. നമ്മൾ ഇങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ചാകാനാകുന്നു. ഇങ്ങനെയെല്ലാമാണ് ജീവിതം നമ്മളെ. പിന്നെ ഇപ്പം നമ്മളെന്നാ വേണ്ടെന്ന് ചിന്തിക്കുന്നു, മരണം തന്നെ. മരിക്കേണ്ട ആരെ പോലെ എത്തി, ശ്വാസം മുട്ടി ജീവിക്കാനേ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. എത്ര ഗുളിയെ കുടിച്ച്, എത്ര മരുന്ന് കുടിച്ച്, ഒന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയല്ലേ നമ്മളെ ജീവിതം. അപ്പം ആശുപത്രി പോയാൽ പറയും, ഇത് അതും കൊണ്ടേ പോകുന്നു. പിന്നെ നമ്മളിങ്ങനെ ആശുപത്രി പോകുന്നു. ഇതിലാണ് മത്സ്യം കിട്ടാത്ത സമയത്ത് എളമ്പൊക്കെ വാരിയിട്ടെല്ലാം ഞാൻ ജീവിച്ചിട്ടുണ്ട്. എളമ്പൊക്കെ വാരി പണിയെടുത്ത് പിന്നെ പണിയില്ലാത്ത സമയം അങ്ങനെ പോയി. ഇപ്പോൾ ഞാൻ കാലം പൊട്ടിയിട്ട് കുറേ കാല് സുഖമില്ലാണ്ട് കിടപ്പിലായിപ്പോയി. 5-6 മാസം പ്ലാസ്റ്റർ ഇട്ട് കിടന്ന്, അതിനുശേഷം ഭയങ്കര ടെൻഷൻ കയറിയിട്ട് 1.5 മാസം കണ്ണാകരത്ത് മുരളി ഡോക്ടർ മരുന്ന് കഴിച്ചു കൊടുന്ന്. അത് കുറച്ച് മാറി. പിന്നെ എനിക്കിപ്പോൾ എന്തോ ഒരു അസ്വസ്ഥതയാണ്, ടെൻഷൻ കയറി പോക്ക്, പ്രഷർ കൂടി. പിന്നെ കണ്ണിനിപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടുള്ളു. പിന്നെ എൻ്റെ മോനൊരു ബുദ്ധിയില്ലാത്ത മോനാണ്. അവനെ ചികിത്സിക്കാൻ തന്നെ കുറേ പൈസ കുറേ ചിലവായിപ്പോയി. 3 വർഷം തന്നെ മംഗലാപുരം തന്നെ കാണിച്ചുകൊണ്ട് നീ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ അടുത്തുണ്ട് ഫയലും ഇതെല്ലാം.
പിന്നെ ഭർത്താവ് കൂലിപ്പണി എടുക്കുന്നതാണ്. ഇപ്പം എനിക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പം എനിക്ക് 58-59 വയസ്സായി. ഇപ്പോൾ പെൻഷൻ വാങ്ങാൻ എടുത്തതെല്ലാം കഴിഞ്ഞ് പെൻഷൻ വാങ്ങാനായി സാറേ എനിക്ക്. പിന്നെ ഇപ്പോൾ മത്സ്യം പിടിക്കാൻ പോകാൻ ഇപ്പോൾ പുഴയും ഇല്ല. ഇപ്പോൾ വേനൽക്കാലം കംപ്ലീറ്റ് വെള്ളം വറ്റിയിട്ട് പുഴയിലും ഇല്ല ആളും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക്. മഴക്കാലമാകുമ്പോൾ പിന്നെ വെള്ളം കയറിയിട്ട് പിന്നെ മീൻ പിടിക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമേ നമുക്ക് പുഴയിൽ പോയി മീൻ പിടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മീൻ പിടിക്കാൻ പോയതന്നെ അവിടുന്ന് വീട്ടിലെല്ലാം കയറിയിട്ടാണ് നമ്മളത് കൊടുത്തിട്ട്. ചിലപ്പോൾ പൈസ കിട്ടും, ചിലപ്പോൾ ചെറിയ പൈസ കിട്ടും. അങ്ങനെയെല്ലാം ജീവിച്ചത്. ഇനിയിപ്പോൾ ചെറിയ വീട്ടിൽ താമസിച്ചിട്ട് നമ്മളിപ്പോൾ പിന്നെ മഴക്കാലം ചോർന്ന വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ബാത്റൂം വന്ന് നമുക്ക് ഒരു സഹായം മത്സ്യത്തൊഴിലാളി നമുക്ക് കിട്ടിയില്ല. പിന്നെ സ്വന്തമായിട്ട് അച്ഛന്മാരെ വീട്ടിലിപ്പോൾ നമ്മൾ താമസിക്കുന്നു. പിന്നെ ഇപ്പോൾ മോന് എന്തെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ ജീവിതം എങ്ങനെ ഒരു നേട്ടം ഉണ്ടാകട്ടെയായിരുന്നു. അതുമില്ല. സർക്കാരോട് നമുക്കൊരു ആവശ്യം വന്നാൽ എൻ്റെ മോനൊരു പക്വയില്ലാത്ത മോനൊരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു. അത് ഭയങ്കര വിഷമം. പിന്നെ എനിക്ക് പണിക്ക് പോകാൻ കഴിയുന്നില്ല. ജീവിത പ്രശ്നം കുറച്ച് ബാക്കൗട്ടാണ്. പിന്നെ അധ്വാനിച്ചെന്ന് വാർത്തനെയും കൊറോണ പിടിച്ചപ്പോൾ പിന്നെ പണിയും കുറവായി. പിന്നെ ജീവിക്കാൻ കുറേ കഷ്ടപ്പെട്ടേ. ഇപ്പോൾ 2 ആഴ്ച മുമ്പേ എനിക്ക് കൊറോണ പിടിച്ചിട്ട് എല്ലാവരും വീട്ടിൽ കിടന്നതിനും കൊണ്ടുതരാനും ഭക്ഷണം ഉണ്ടാക്കാൻ ആരും കഴിഞ്ഞിട്ടില്ല. ഹോട്ടലിൽ നിന്ന് ചോറ് ആർക്കെന്നു വാങ്ങിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. എല്ലാ വഴിയും അവർ കെട്ടിമുട്ടിച്ച് ബ്ലോക്കാക്കി. അപ്പോൾ വെള്ളം പോകാനൊരു സ്ഥലമില്ല, വെള്ളം കയറാനൊരു സ്ഥലമില്ല. എന്നാലും മീൻ ഉണ്ടാവില്ല. അപ്പോൾ മത്സ്യം പിടിക്കാൻ പോകുന്ന ഉൾനാടൻ മത്സ്യത്തോടൊക്കെ ഒരു സഹായമില്ല, ഒന്നുമില്ല. പിന്നെ കടലിൽ പോകുന്നവർക്കല്ലേ ഇപ്പോൾ സഹായങ്ങളില്ല. ഉൾനാടൻ മത്സ്യങ്ങൾക്ക് എന്തെങ്കിലും ഒന്നുമില്ല. അവരിങ്ങനെ മത്സ്യം കിട്ടിയെങ്കിൽ ഇരിക്കുന്നില്ല. ചിലരെല്ലാം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല, പട്ടിണി കിടക്കുന്നവരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമ്മളെ ഈ കുഞ്ഞുങ്ങളുടെ ഇടയിലെല്ലാവരും. പിന്നെ അത്രയും ദാരിദ്ര്യത്തിൽ ജീവിച്ചാൽ നമ്മളെ കുഞ്ഞുങ്ങളുടെ ഒക്കെ അത് മത്സ്യം പിടിച്ച് ജീവിക്കുന്നതല്ല. പിന്നെ അച്ഛനില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, പക്വത ഇല്ലാത്തവരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് സാറേ ഇവിടെ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടണമെന്നാണ് നമ്മൾ പറയുന്നത്. 18 വയസ്സ് മുതലേ നമ്മൾ ഇറങ്ങിയതാണ്. പിന്നെ കല്യാണ പ്രായമെല്ലാം കല്യാണം കഴിച്ച് പിന്നെ അതിൽ കുട്ടികൾ ചെറിയ പ്രായമായതിന് ശേഷം നമ്മൾ ആദ്യം വീണ്ടും തുടങ്ങി. ഇപ്പോൾ 10-62 വയസ്സായി എനിക്ക്. അതുവരെ നമ്മൾ പുഴയിൽ തന്നെ ഉണ്ടായി. മീൻ പിടിക്കലും കൊണ്ടു വിൽക്കലും എല്ലാം നമ്മൾ ഇതുണ്ടായി. പിന്നെ ഇപ്പം ഒന്നരാടം കൂടി പോകാനും പറ്റുന്ന അങ്ങോട്ട് കാലുവേദനയെല്ലാം ആയതുകൊണ്ട് ഇങ്ങനെ അവസ്ഥയായി. പിന്നെ ഭർത്താവിന് തീരെ വയ്യ, പണിക്കൊന്നും പോകാൻ വയ്യായതുകൊണ്ട് അവരെ ശുശ്രൂഷിച്ച് നിൽക്കണം. അങ്ങനെ എല്ലാ ദിവസവും പോകാൻ പറ്റും. പറയാനെന്ന് വെച്ചാൽ നമ്മളൊരു മത്സ്യത്തൊഴിലാളിയിലൊരു വീട് നമുക്ക് പാസ്സായിട്ടുണ്ട്. പാസ്സായിട്ട് ഇപ്പോൾ 16 നമുക്ക് പാസ്സായത്. അതിന് ശേഷം പിന്നെ വെള്ളമെല്ലാം കയറി നിൽക്കുന്ന വയൽ സ്ഥലത്താണ് നമ്മളെ വീടുണ്ടായത്. അവിടെ വെള്ളമെല്ലാം കയറി പിന്നെ നമ്മളെ ഇവർ പാർട്ടിക്കാരവരും പഞ്ചായത്തുകാരും വന്നിട്ട് നമ്മളെ വീടെല്ലാം മാറ്റി കുറേ ആൾക്കാരുണ്ട് നമ്മളെ വീട്ടിനെടുക്കാൻ. അവരെല്ലാം കൂടുതലെല്ലാം ആടിയിടയിലും ആക്കി പിന്നെ എടുക്കാൻ ചുമര് വരെ കെട്ടി പൊക്കി അതിനുശേഷം അങ്ങോട്ട് എടുക്കാൻ വയ്യ. ഇനിയിപ്പം കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. 2 ലക്ഷം ഇല്ല സമയത്ത് പാസ്സായത്. അതിപ്പോൾ അവർ പറയുന്നത് വീട് പെൻഡിങ്ങിലായതുകൊണ്ട് അവർ ഇനി 1.5 കിട്ടി. ലിൻഡിൽ വരെയാണ് അവരെ കണക്ക്. ലിൻഡിൽ വാർക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇവർ പറഞ്ഞ് 75 നിങ്ങൾക്ക് ഇനി നഷ്ടപ്പെട്ട് ഇനി അത് കിട്ടൂല. നമ്മളെ ആധാരമെല്ലാം അവരെ അവിടെ വെച്ചിട്ട് അന്നേരം ചെയ്യുന്നത്. ഇപ്പം പഞ്ചായത്ത് വഴിയല്ലേ കൊടുക്കുന്നത്. ഇപ്പം അന്നേരം ആധാരം അവർ വാങ്ങി വെച്ചിട്ടാണ് നമുക്ക് വീട് പാസ്സാക്കി തരുന്നത്. അപ്പോൾ അവരങ്ങനെയാണ് പറയുന്നത്. അതായിരുന്നു ഒരു 75 നമുക്ക് തരില്ല, ഇനി കിട്ടൂല, അത് തള്ളിപ്പോയി എന്നാണ് പറയുന്നത് അവർ. രേഖ അവരെ കഴിച്ചായിട്ടുള്ളത്. അത് രേഖ അവർ വെച്ചിട്ട് നമുക്കൊന്നും വീട് തുടങ്ങണമെങ്കിൽ നമുക്ക് രേഖയില്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റൂലല്ലേ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇയാൾ മത്സ്യം പിടിച്ചിട്ട് തന്നെ നമ്മളെ നോക്കിയത്, നമ്മളെ കുടുംബം പുലർത്തിയത്. അങ്ങനെ രാത്രി കുറേ രാത്രി വരെ വീശാൻ പോലുണ്ട്. അങ്ങനെ മീൻ പിടിച്ചിട്ട് അങ്ങനെ നമ്മൾ ജീവിച്ചത്. ഇപ്പം തീരെ കയ്യാണ്ട് കിടപ്പിലാണ്. കഴിഞ്ഞ ജനുവരി 8 മുതൽ അന്നേരം പണിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ വീട്ടിൽ നിന്നാണ് സുഖമില്ലാണ്ടായത്. അന്ന് മുതൽ ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ തീരെ കയ്യാണ്ടായി, കയ്യാത്ത അവസ്ഥയിലായിട്ട് ഇല്ലത്. 1500 രൂപ മത്സ്യത്തൊഴിലാളിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്, ആനുകൂല്യം കിട്ടുന്നുണ്ട്. അതിനെക്കൊണ്ടൊന്നും നമ്മളെ ജീവിക്കാൻ നമുക്കാവില്ല. ഞാനിപ്പോൾ തൊഴിലുറപ്പിൻ്റെ പണി എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ജീവിക്കുന്നത്.
ഇപ്പോൾ തീരെ കിടപ്പിലായി, മരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്ന് ട്രീറ്റ്മെൻറ്റിന് തന്നെ നല്ല പൈസയാണ്. ഗുളിക വേണിക്കണം ആഴ്ചക്ക് ഇഞ്ചക്ഷൻ എടുക്കണം എല്ലാ ബുധനാഴ്ചയും പോയിട്ട്. അപ്പോൾ അങ്ങനെ അവസ്ഥയാണ്. ഇപ്പോൾ പണിക്ക് കാടി പോകാൻ കഴിയുന്നില്ല. 2 മാസത്തോട് തീരെ കിടപ്പിലായിട്ടാണ് ഇല്ലത്. ബാങ്ക് കൊടുക്കുമ്പോൾ 5 മണിക്ക് പോകുന്ന ചേർത്തിട്ടുണ്ട് ഇറക്കം നോക്കിയിട്ട്. പിന്നെ ആ തിരിച്ച് വരുത്തി ഒരു 10-12 മണിയാവും. വെള്ളം കയറുന്നത് വരെ നമ്മൾ പുഴയിലാണ്. അത് കയറിക്കഴിഞ്ഞാൽ ഭാഗ്യത്തിന് ചില അവസരത്തിൽ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിലില്ല. അത് ഏറ്റവും ഉറക്കത്തിൻ്റെ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ കെട്ടിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഭയങ്കര നമ്മൾ വിഷമത്തിലായി. എന്താ വെച്ചാൽ ഒന്നുമില്ല ഇപ്പോൾ ഈ പുഴയിൽ. നമ്മുടെ ജീവിതം ഈ പുഴയിലാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ എന്താണെന്നുള്ള വെള്ളത്തിൻ്റെ ഒരു ഇതുകൊണ്ടോ എന്താണെന്നുള്ള, ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങോട്ടല്ല പോക്ക്. നമ്മളിപ്പോൾ പയ്യന്നൂർ ഭാഗത്താണ് പോക്ക്. ആ തെക്കേ കൈപ്പാട് ഇപ്പോൾ എല്ലാം അവിടെ ബന്ധമായിട്ടാണ് ഇല്ലത്. മഞ്ചര പലയ അടച്ചതുകൊണ്ട് ഇപ്പോൾ വെള്ളം വറ്റിയിട്ട് ഒന്നുമില്ല പുഴയിൽ. ഇപ്പോൾ നമ്മൾ പല പല സ്ഥലത്താണ് പോകുന്നു, പുറം നാട്ടിലേക്കാണ് പോകുന്നു. എന്താ വെച്ചാൽ ഈ ഏറ്റവും ഉറക്കമില്ല പാലത്തിൻ്റെ പുഴയില്ല. അപ്പോൾ അതിൻ്റെ ബക്കിനാണ് നമ്മൾ പോകുന്നു. നമുക്ക് പുഴയില്ലാത്തതുകൊണ്ട് പിന്നെ ഓരോരോ സ്ഥലത്തുങ്ങളിൽ കെട്ടെടുക്കുന്നു. ലേലത്തിന് പഞ്ചായത്ത് വക കെട്ടെടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരിതില്ല. അപ്പോൾ പാലത്തിൻ്റെ അപ്പുറത്ത് കുറച്ച് പുഴയുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഉറക്കം നോക്കിയിട്ടാണ് ഇപ്പം പോകുന്നു. ചില ഭാഗ്യത്തിന് കിട്ടിയാൽ കിട്ടും, അല്ലെങ്കിൽ പിന്നെ കടലിൽ പോയി അണക്കണ ഒന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാം ഇത് അങ്ങനെയാണ്. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് പുഴയും ഇല്ല മീൻ പിടിക്കാൻ. അപ്പോൾ ഇപ്പം പോകാൻ തുടങ്ങിയത് ഏറ്റവും 5 മണിക്കാണ് ഇപ്പം പോക്ക്. നമ്മൾ ഏറ്റത്തിൻ്റെ ഇതുപോലെ ഇറക്കം നോക്കിയിട്ടാണ് പോക്ക്. ആ കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ ആ ആച്ച് മുട്ടുമ്പോറും വയലോട്ടാണ്. പിന്നെ 10 മണിക്ക് 11 മണിക്ക് പിന്നെ 6 മണിക്ക് വരെ പോയിട്ടുണ്ട്. വൈകുന്നേരം 6 മണിക്ക് അത് ഇറക്കം നോക്കിയിട്ട്. ഇനി നമ്മളെ പുഴയിൽ തന്നെ നമ്മളെ ജീവിതം. നമ്മളെ വീട് ഒറ്റപ്പെട്ട വീടാണ്, കുറേ ദൂരമാണ്. ഇവരുതാ വരുതല്ലോ നമ്മളതല്ലോ. ഈ ഭാഗത്ത് കൂടുതൽ ആളില്ലത്. പക്ഷേ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെറിയ പ്രായം മുതലേ എൻ്റെ വീട്ടിൽ വിഷമങ്ങളായതുകൊണ്ട് എൻ്റെ അപ്പനും അമ്മക്ക് മൂത്തത് ഞാനായതുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസം തേടാൻ സമയമുണ്ടല്ലോ. ഈ പുഴ തന്നെ അമ്മയുടെ കൂടെ ഞാൻ പോകും. പിന്നെയും 4-5 ആളുണ്ട്. അവരുടെ ചെറുമാതിരിയാണ്. അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഇത് ഉണ്ടായിട്ടില്ല. എനിക്ക് അമ്മയുടെ കൂടെ പോയി ഈ പുഴയിൽ തന്നെ എൻ്റെ ആശ്രയം ഉണ്ടായത്. പിന്നെ എനിക്ക് 2 പെൺമക്കളാണ്. ഒരു ദിവസം വെച്ചിട്ട് ഇപ്പം കല്യാണം കഴിഞ്ഞ് എനിക്ക് ഒന്നും ഈ ഫിഷറീസായി ഒന്നും എനിക്ക് ഒരു ആനുകൂല്യം കിട്ടിയില്ല. എന്നാലും എനിക്ക് അറിയുന്നില്ല. അപ്പോൾ കുറച്ച് ഞെരുക്കത്തിൽ തന്നെയാണ്. ആ കല്യാണമെല്ലാം കഴിച്ച് ബാങ്കിൽ നിന്ന് ലോണെല്ലാം എടുത്ത് വലിയ പ്രശ്നങ്ങളിലായി. അങ്ങനെയെല്ലാം ആയിട്ടാണ് മക്കളൊരു നല്ല ഇപ്പോൾ ഒരു നല്ല നിലയിൽ ആയത്. പണ്ടെല്ലാം തക്കേ കൈപ്പട്ടിൽ പല മീനുകളുണ്ടാകും. ചൂട്ട, ഇരുമിയൻ, പിന്നെ ചെമ്മീനിലുണ്ടല്ലോ. ഇപ്പം അങ്ങനത്തെ ആ വിത്തേ പോയി, ചൂട്ടയിലും പോയി. വല്ലപ്പോഴും ഈ ചൂടൻ ചെമ്മീൻ എന്ന് പറഞ്ഞേ ഇല്ല. അത് വല്ലപ്പോഴേ ഇല്ലു, ഓരോന്നേ ഇല്ലു. വെള്ളച്ചെമ്മീനൊന്നും കയറ്റില്ല. പിന്നെ നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞില്ല, പയ്യന്നൂർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഈ ഏറ്റവും ഉറക്കത്തിന് കയറുന്നത് വെള്ളച്ചെമ്മീൻ്റെ ആ ഇത് കിട്ടും. പിന്നെ അതിൻ്റെ ഇടക്ക് പരലും കിട്ടും. ഇരുമിയനു പയത്താനി ഇങ്ങനെ പയ്യപ്പരൽ അങ്ങനെയെല്ലാം ആയിട്ട് കിട്ടും. അപ്പോൾ ഈ പുഴ എന്ന് വെച്ചാൽ ഈ വലിയ പാലം പോകുന്ന പുഴേൻ്റെ പിന്നെ കരയിലേക്കാണ്. ഈ കൈപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ട്, കൈപ്പാട്ടിലേക്കാണ് ഈ ഏറ്റവും ഉറക്കത്തിന് ഇങ്ങനെ വരുന്നത്. ആ ഏറ്റവും ഉറക്കം നോക്കിയിട്ട് നമ്മൾ പോക്ക്. നമ്മൾ ദൂര നാട്ടിൽ തന്നെ പോക്ക്. ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ബസ്സിൻ്റെ എല്ലാം പോയി. നമ്മൾ നാണവും മോനൊന്നും നോക്കല്ലേ, നമ്മളെ ജീവിത പ്രശ്നമല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ അതിന് വേണ്ടിക്ക് നമ്മൾ ജീവിക്കുന്നത് തന്നെ. പുഴയ്ക്ക് പുഴയാണ് നമ്മളെ ആശ്രയം. നമുക്ക് മത്സ്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 300-350-400 കിട്ടിയ നമ്മളെ ഭാഗ്യം പോലെയാണ്. പുഴയിലൊക്കെ നമ്മളെ ഭാഗ്യമല്ലേ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ആരങ്ങായിട്ട് ഇങ്ങനെ ചോദിക്കും, മത്സ്യം ഉണ്ടോയെന്ന് ചോദിക്കും. അങ്ങനെ നമ്മൾ കിട്ടിയത് മൊത്തം തട്ടിക്കൊടുക്കും. ചിലപ്പോൾ കറിക്ക് വരെ ഉണ്ടാവില്ല. നമ്മൾ അത് കറിക്ക് എടുത്തു കഴിഞ്ഞാൽ, വീട്ടിലേക്ക് കറിക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ കഷ്ടമായിരിക്കും. വിഷമത്തിലായതുകൊണ്ട് നമ്മൾ മൊത്തം അങ്ങനെ ഒരു 300-350 അങ്ങനെയുള്ള ഇനി നമുക്ക് കൊടുക്കലാണ്. കറിയുടെ കാര്യം നോക്കാണ്ട് സകല ജീവജാലങ്ങൾക്കും പൊതു ഇടമായിരുന്ന നദികളെ പ്രാദേശിക സംഘടനാ ഫലവും ഭരണകൂടാധികാരവും ഉപയോഗിച്ച് ഏതാനും വ്യക്തികളുടെ സ്വകാര്യ സ്വത്തെന്ന പോലെ ഉപയോഗിക്കുന്നതും അതിലെ ലാഭമായി വരുന്ന ലക്ഷങ്ങൾ പൊതുഖജനാവിലെത്താത്തതും കുറ്റകരമാകാത്തത് എന്തുകൊണ്ടാണ്? ഉപ്പുവെള്ളം കയറി നെൽകൃഷി നശിച്ചു പോകാതിരിക്കാനാണ് നദിയെ തടഞ്ഞുവെച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉപ്പുവെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യങ്ങളുടെയും സസ്യങ്ങളുടെയും പറവകളുടെയും മനുഷ്യരുടെയും ദുരിത ജീവിതത്തിന് പരിഹാരം എന്താണ്? ഉപ്പുവെള്ളത്തിൽ വളരുന്ന നെൽവിത്തുകളെ മുഴുവൻ തമസ്കരിച്ച് കളഞ്ഞതിന് ഉത്തരവാദികളാരാണ്? പഴയകാലത്തെ ഉപ്പുവെള്ളത്തിലെ നെൽകൃഷിയും അതിനിടയിലെ മത്സ്യം പിടുത്തവും മറന്നുപോകാത്തവരുടെ ബുദ്ധിയെ ഇവർക്ക് എന്ത് ചെയ്യാനാകും? ശുദ്ധജല കൃഷിക്കായി നദികളെ കൊന്നൊടുക്കുന്നതിന് കുറ്റകരമായ മൗനം തുടരുന്ന ജനതയെ ആരാണ് ശിക്ഷിക്കുക?